ഫ്രണ്ട്സ്, എന്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും മല്ലു ജ്യൂസറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മറ്റൊരു ടേസ്റ്റി ആയിട്ടുള്ള, ഹെൽത്തി ആയിട്ടുള്ള, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്നൊക്കെ നിങ്ങൾക്ക് പറയാവുന്നതാണ് ഒരു സിമ്പിൾ ജ്യൂസുമായിട്ടാണ് ഒരു ലെയർഡ് കോക്ടെയിൽ. പേരക്കയുടെയും ആപ്പിളിന്റെയും ഗ്രേപ്പിന്റെയും ഒക്കെ ഒരു ഹെൽത്തി ആയിട്ടുള്ള, ഒരു ലെയർഡ് ആയിട്ടുള്ള ഒരു കോക്ടെയിലുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. എങ്ങനെ നമുക്കത് വീട്ടിൽ അടിക്കാന്ന് നോക്കാം. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇറ്റ്സ് മീ എം ജെ. അപ്പൊ നമ്മൾ കോക്ടെയിൽ അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ഹാഫ്, ഒരു പകുതി ആപ്പിൾ ഞാൻ എടുത്തിട്ടുണ്ട്. രണ്ട് ലെയറായിട്ടാണ് നമ്മൾ കോക്ടെയിൽ വരുന്നത്. അടിയിൽ പേരക്കയുടെയും ആപ്പിളിൻ്റെയും ഒരു കോംബോ ജ്യൂസും അതിൻ്റെ മുകളിൽ ഗ്രേപ്പ് ജ്യൂസുമായിട്ടാണ് നമ്മൾ ലെയർഡ് ആയിട്ടുള്ള കോക്ടെയിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഹാഫ് ആപ്പിൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ രണ്ട് പേരക്കയാണ് എടുത്തിട്ടുള്ളത്. ഒരു 350-400 ml ഗ്ലാസ്സിലാണ് ഞാൻ ജ്യൂസ് എടുക്കുന്നത്. അതുകൊണ്ട് രണ്ട് പേരക്ക ഞാൻ എടുക്കുന്നുണ്ട്. അതും നമുക്ക് ചെറിയ പീസുകളാക്കിയിട്ട് എടുക്കാം. പിന്നെ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ചെറിയ സൈസുള്ള പേരക്കയാണ് കേട്ടോ, അതുകൊണ്ട് രണ്ടെണ്ണം എടുത്തു എന്ന് മാത്രം. വലുതാണെങ്കിൽ ഒന്ന് ധാരാളമായിരിക്കും. ഇപ്പോൾ നമ്മൾ പേരക്കയും ആപ്പിളും നമ്മൾ ചെറിയ പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി സീഡ്ലെസ് ഗ്രേപ്പാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ജ്യൂസ് ഗ്രേപ്പ്, ജ്യൂസ് മുന്തിരിയാണ് എന്നുണ്ടെങ്കിൽ വളരെ ബെറ്റർ ആയിരിക്കും. എനിക്ക് കിട്ടിയത് സീഡ്ലെസ് ഗ്രേപ്പ് ആയതുകൊണ്ട് ഇത് കുറച്ച് കളർ കുറവായിരിക്കും. അപ്പോൾ ജ്യൂസ് ഗ്രേപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതെടുക്കുക. ഇനി ഒരു സ്പൂൺ ഷുഗർ ഇട്ട് കൊടുത്ത് ആദ്യം നമുക്ക് ഈ ഗ്രേപ്പ് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അതിലേക്ക്, ഗ്രേപ്പിലേക്ക് അത്യാവശ്യം ഐസ് ഇട്ട് കൊടുത്തോളൂ. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തോളൂ, അധികം ആവരുത്. അപ്പോൾ വെള്ളം പോലെ ആയി മാറും നമ്മൾ ഗ്രേപ്പ് ജ്യൂസ്. അപ്പോൾ നമ്മൾ ഗ്രേപ്പ് ജ്യൂസ് ഇവിടെ അടിച്ച് റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നിങ്ങൾ സീഡ്ലെസ് ഗ്രേപ്പ് ആയതുകൊണ്ടാണ് ഈ വെള്ളം പോലെ ഉള്ളത്. നേരെ മറിച്ച് ജ്യൂസ് ഗ്രേപ്പ് ആണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ജ്യൂസായിട്ട് നമുക്ക് കിട്ടും. ഇനി നമ്മൾ ആപ്പിളും പേരക്കയും രണ്ടും ഒരുമിച്ച് നമ്മൾ അടിക്കുകയാണ്. അതിലേക്ക് ഒരു 1.5 സ്പൂൺ ഷുഗർ നമുക്ക് ഇട്ട് കൊടുക്കുക. ഒരു 1.5 ഉവ്വൻപഴം, ഇനി വലുതാണെന്നുണ്ടെങ്കിൽ ഒന്ന് മതി, ഇല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ 1.5 ഉവ്വൻപഴം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് ശരിക്കൊന്ന് അടിച്ചെടുക്കാം. തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഐസ് ക്യൂബും നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആപ്പിളിൻ്റെയും പേരക്കയുടെയും കോംബോ ജ്യൂസ് ഇവിടെ അടിച്ച് റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് ഗ്ലാസ്സിൻ്റെ 1/4 ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള ഗ്രേപ്പ് ഒഴിച്ചു കൊടുക്കുക. വളരെ പതുക്കെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള കോക്ടെയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ, കൂടെ കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നതുവരെ ഇറ്റ്സ് മീ എം ജെ. ഗുഡ് ബൈ.